ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഹൃദയത്തിൽ സ്നേഹമുള്ള സൽ സ്വഭാവിയായ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഡിയർ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകട്ടെ അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് എന്നാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കേൾക്കാൻ പോകുന്ന സൽസ്വഭാവിയായ പുരുഷൻ്റെ ചില ലക്ഷണങ്ങളാണ് അതിനുശേഷം സ്ത്രീയുടെ ചില ലക്ഷണങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നതാണ് സൽസ്വഭാവിയായ പുരുഷൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് ഇതാണ് ഭാര്യ മക്കൾ അമ്മ അപ്പൻ അങ്ങനെ വീട്ടിലുള്ളവരെയൊക്കെ കരുതാനുള്ള ഒരു മനസ്സ് അവനിൽ കാണപ്പെടുക അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുകയും അവരുടെ ഏത് കാര്യത്തിലും അവൻ ഇടപെടുകയും ചെയ്യും ഇങ്ങനെയുള്ള ലക്ഷണം ഒരു പുരുഷനിൽ കാണപ്പെടുന്നുണ്ടോ അവൻ സൽസ്വഭാവിയായ പുരുഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ ലക്ഷണം ഇതാണ് മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്ക് ചേർന്ന് ആശ്വസിപ്പിക്കാനുള്ള കഴിവ് അത് കുടുംബത്തിലുള്ളവരാകാം അല്ലെങ്കിൽ പുറമെയുള്ളവരാകാം ആരുമാകാം എന്തുമാകാം അവരുടെയൊക്കെ ആ വിഷമങ്ങളിൽ പങ്ക് ചേർന്ന് അവരെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും ഒക്കെ ഒരു കഴിവ് ഒരു പുരുഷന് കാണപ്പെടുന്നുണ്ടോ അവൻ സൽസ്വഭാവമായ പുരുഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ പ്രശ്നം ഇതാണ് ഏത് കാര്യത്തിലും പിടിച്ചു നിന്ന് വിജയിക്കാനുള്ള കഴിവ് അവന് കാണപ്പെടുന്നുണ്ടോ എങ്കിൽ അവൻ സൽസ്വഭാവിയായ ഒരു പുരുഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏതവസ്ഥയിലും എന്തിലും ഏതിലും ഏത് കാര്യത്തിലും എല്ലാം പിടിച്ചു തന്ന് അല്ലെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് വിജയിക്കാനുള്ള ഒരു കഴിവ് അവനിലുണ്ടോ അവൻ സൽസ്വഭാവിയാണ് ഒട്ടും സംശയമില്ല നാലാമത്തെ ലക്ഷണം ഇതാണ് മദ്യം മയക്കുമരുന്ന് പുകവലി ലഹരി വസ്തുക്കൾ ഇവയൊന്നും ഉപയോഗിക്കാത്ത രീതിയിലൊരു വ്യക്തിയെ കാണപ്പെടുകയാണെങ്കിൽ ഒട്ടും സംശയമില്ല അവൻ സൽസ്വഭാവിയായ ഒരു പുരുഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇതിനടുമപ്പെടാത്ത ഒരു വ്യക്തി പോലും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം ചെറുപ്പക്കാർ മുഴുവൻ ഈ ലഹരി വസ്തുക്കൾക്കും എല്ലാം അടിമപ്പെട്ടു പോയിരിക്കുകയാണ് അവർക്ക് ഇതില്ലാണ്ട് പറ്റത്തില്ല അങ്ങനെ ആയിപ്പോയി ഇന്നത്തെ അവസ്ഥകൾ അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ് ഒട്ടും സംശയമില്ല അവൻ സൽസ്വഭാവിയായ ഒരു പൊസിഷൻ തന്നെയാണ് വീടിനും നാടിനുമെല്ലാം അവനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നർത്ഥം അഞ്ചാമത്തെ ലക്ഷണം ഇതാണ് സമൂഹത്തിന് മാതൃകയായി ജീവിക്കുന്ന ഒരാൾ സമൂഹത്തിൽ വളരെ മാന്യമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും എല്ലാവരോടും മാന്യമായി ഇടപെടുകയും എല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ അവരെക്കുറിച്ച് നല്ലത് മാത്രമേ മറ്റുള്ളവർ പറയത്തുള്ളൂ എല്ലാവർക്കും ഉപകാരിയാണ് സഹായിയാണ് യാതൊരു ദുശ്ചര്യങ്ങളും അങ്ങനെ മൊത്തത്തിൽ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ നല്ല ഒരു വ്യക്തിയായി ജീവിക്കുന്ന ഒരാൾ ഇവൻ സൽസ്വഭാവിയായ ഒരു പുരുഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സൽസ്വഭാവിയായ പുരുഷൻ്റെ ചില ലക്ഷണങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ സൽസ്വഭാവിയായ ആ പുരുഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സൽസ്വഭാവിയായ സ്ത്രീയുടെ ലക്ഷണങ്ങളാണ് സൽസ്വഭാവിയായ സ്ത്രീയുടെ ഒന്നാമത്തെ പ്രശ്നം ഇതാണ് പുരുഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിലുള്ളവരെ മറ്റുള്ളവരെ എല്ലാം കരുതുവാനും സഹായിക്കുവാനും സ്നേഹിക്കുവാനും സൽക്കരിക്കുവാനും എല്ലാം ഉള്ള കഴിവുള്ള ഒരു സ്ത്രീ സൽസ്വഭാവിയായ ഒരു സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏത് രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഇടപെടുവാനും കുടുംബത്തിലുള്ളവരെ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുവാനും അഥവാ ഒരു വീട്ടിൽ ഒരു വ്യക്തി വന്നാൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനോ ഒരു നേരത്തെ വെള്ളം കൊടുക്കുവാനോ അങ്ങനെ ഏത് രീതിയിലും എന്തിലും ഏതിനും ഒരു അനുകമ്പയുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീയെങ്കിൽ ഒട്ടും സംശയമില്ല ആ സ്ത്രീ കുടുംബത്തിന് ഐശ്വര്യമാണ് സൽസ്വഭാവിയായ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് ഇതാണ് സൽസ്വഭാവിയായ ഒരു സ്ത്രീയുടെ ആരെയും കുറ്റപ്പെടുത്താത്ത മനസ്സുള്ള ഒരുവൾ സൽസ്വഭാവിയായ ഒരു സ്ത്രീ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കില്ല എന്ത് കാര്യങ്ങളെയും മനസ്സിലാക്കി അത് അനുസൃതമായി പ്രവർത്തിക്കാൻ നിൽക്കും അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനോ എന്തെങ്കിലുമൊക്കെ പറയുവാനോ പടതുഷ്ടം ഉണ്ടാക്കാനോ അങ്ങനെ ഇങ്ങനെ ഒന്നും നിൽക്കത്തില്ല അവർ അവരുടെ രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകും കുടുംബത്തുള്ളവരെയും ഭർത്താവിനെയും മക്കളെയൊക്കെ നോക്കി നല്ല രീതിയിൽ ജീവിച്ചു പോകും ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സൽസ്വഭാവിയായ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്ന് മൂന്നാമത്തെ പോയിന്റ് ഇതാണ് സൽസ്വഭാവിയായ ഒരു സ്ത്രീയുടെ ഒരതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാനുള്ള മനസ്സ് അവർ കാണിക്കുക ചില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അത് ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു ഒരു നേരത്തെ വെള്ളം കൊടുക്കുന്നോ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളിൽ അതല്ല സത്സ്വാഭാവികമായ ഒരു സ്ത്രീകളുടെ ഇഷ്ടം ഒരു വ്യക്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് സ്വീകരിക്കുവാനും ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ വെള്ളം കൊടുക്കുവാനോ അല്ലെങ്കിൽ ഏത് രീതിയിലും തൻ്റെ വീട്ടിലേക്ക് ഒന്ന് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നവൾ അഥവാ ഞാനിപ്പോൾ പറയുന്നത് കാര്യം സ്ഥിരമായിട്ട് വന്ന് കുറിച്ചല്ല പറയുന്നത് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സ്വീകരിക്കുന്ന ആ രീതി അതിനെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് ആ പെട്ടെന്ന് കടന്നു വരുന്ന വ്യക്തി തന്നെ ആ സ്ത്രീയെ വിലയിരുത്താനും സാധ്യതയുണ്ട് ആ സ്ത്രീയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സായിക്കൊണ്ട് അപ്പോൾ സൽസ്വഭാവിയായ ഒരു സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ മനസ്സുള്ളവളാണ് ഇത് മനസ്സിലാക്കിയിരിക്കുക നാലാമത്തെ പോയിന്റ് ഇതാണ് വീടുകൾ തോറും കയറിയിറങ്ങി നുണയും പഴദോഷണമൊന്നും പറഞ്ഞ് നടക്കാത്ത വഴി ചില സ്ത്രീകളിലേക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീടുകൾ തോറും കയറി ഇറങ്ങി വേറെ പ്രത്യേകിച്ച് ഒരു പണി പണിയില്ലാതിരിക്കുമ്പോൾ ഓരോ വീട്ടിലൊക്കെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കയറി ഇറങ്ങി പഴദൂഷണോ അവരുടെ കുറ്റോ ഇവരുടെ കുറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക തന്നെ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ അവനവൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്ന അത്യാവശ്യം മാത്രം സംസാരിക്കുന്ന അത്യാവശ്യം മാത്രം നല്ല രീതിയിൽ ഇടപെടുന്ന എല്ലാവരോടും മാന്യമായ രീതിയിൽ ഇടപെടുന്ന ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സ്ത്രീ മാന്യമായ സ്ത്രീയാണെന്ന് അല്ലെങ്കിൽ സൽസ്വഭാവിയായ സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അഞ്ചാമത്തെ പോയിൻ്റ് ഇതാണ് മറ്റുള്ളവരുടെ മുന്നിൽ വലിയ തോതിൽ അണിഞ്ഞൊരുങ്ങി നടന്ന് അല്ലെങ്കിൽ അവർക്കുള്ള ആവരണങ്ങൾ മുഴുവൻ വാരിയിട്ട് മറ്റുള്ളവരെ കാണിച്ച് അങ്ങനെയൊക്കെ നടക്കാതെ തന്നെത്താൻ സ്വയം നിയന്ത്രിക്കുന്നവൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവർ സൽസ്വഭാവിയായ സ്ത്രീയാണെന്ന് ഏത് സ്ത്രീകൾക്കും അവരുടേതായ ഒരു ഒരുക്കുമൊക്കെയുണ്ട് ഒരു വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ആവശ്യമാണ് അതിലുപരിയായി വലിയ മേക്കപ്പുകളും അതും ഇതൊക്കെ ചെയ്ത് ഞാൻ വലിയ ഒരു എന്തോ ആണ് എന്നൊക്കെ ആക്കി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള ആവരണങ്ങൾ മുഴുവൻ വലിച്ചു വരെയായിട്ട് മറ്റുള്ളവരെ എല്ലാം കാണിച്ചുകൊണ്ട് പ്രകസന രീതിയിൽ നടക്കുന്ന അങ്ങനെയുള്ളവരെയൊന്നും നമുക്ക് സൽസ്വഭാവത്തിൻ്റെ രീതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല നോർമൽ രീതിയിൽ അവളും ധരിക്കാൻ അത് ഇതൊക്കെ ആവശ്യമാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിലുപരിയായി പോകുന്നവരെ നമുക്ക് ഒരിക്കലും സൽസ്വഭാവത്തിൻ്റെ പേരിൽ നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത സ്ത്രീകളെ ഗണത്തിൽപ്പെടുത്താൻ സാധിക്കുന്നതാണ് അതേപോലെ ഏത് കാര്യത്തിലാണെങ്കിലും ഈ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും തന്നെത്താൻ നിയന്ത്രിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്ത്രീകൾ അവരെയൊക്കെ നമുക്ക് സൽസ്വഭാവിയായ സ്ത്രീയായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആറാമത്തെ പോയിൻറ്റ് ഇതാണ് എല്ലാവരെയും സ്നേഹിച്ച് സമൂഹത്തിൽ മാതൃകയാവുന്ന ഒരു സ്ത്രീ പുരുഷനെ പോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുകയും നല്ല രീതിയിൽ ഇടപെടുകയും വീട്ടിലും മറ്റുള്ളവരോടൊക്കെ നല്ല രീതിയിൽ ഇടപെട്ട് അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ നല്ലൊരു വ്യക്തിയായി ജീവിക്കുന്ന ഒരു സ്ത്രീ അത് പുഷ്ടും സ്ത്രീക്കും തുല്യം തന്നെയാണ് അങ്ങനെയൊരു സ്ത്രീയെയും ഇങ്ങനെയുള്ള സ്ത്രീകളെ നമുക്ക് മാന്യതയുള്ള ഒരു സ്ത്രീയായി അല്ലെങ്കിൽ സൽസ്വഭാവമുള്ള ഒരു സ്ത്രീയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ വീടിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ സൽസ്വഭാവിയായ ഒരു പുരുഷനെ സ്ത്രീയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകേണ്ടേ അപ്പോൾ പുതിയൊരു ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ